ഒരാളൊക്കെ എത്ര എണ്ണം പിടിച്ചാണ് ഇപ്പൊ എന്ന് വെച്ചാൽ സമയം കിട്ടണല്ലേ. ഇത് മാമ്പറ എന്ന് പറഞ്ഞ സ്ഥലത്തായിക്കാണ്. വെൽക്കം ടു നിസാംസ് മോൾ. അല്ല എല്ലാവർക്കും നിസാംസ് വ്ളോഗിന്റെ ഒരു ഗിന്നസ് എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ഞാൻ മാളയിലാണ്. നമ്മുടെ ഹാരിസിക്ക, നമ്മുടെ സുഹൈൽ, അങ്ങനെ ഒരുപാട് നമ്മുടെ മാളയിൽ ഒരുപാട് നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ മാളയിൽ എത്തിപ്പെടുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടിയാണ് അതാ കിടക്കുന്നത്. ഇതിൻ്റെ എന്തെങ്കിലും പണിയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തിൻ്റെ ഷോപ്പിലേക്ക് വരും. ടോപ്പ് കെയർ എന്നാണ് ഷോപ്പ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷിംഗ് റിലേറ്റഡ് ആണ് എപ്പോഴും ഇവിടെ വരുന്നത്. അതിൻ്റെ കയാക്ക് കാര്യങ്ങൾ നമ്മുടെ കയാക്കിംഗ് ക്ലബിലൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ഒരു സാന്നിധ്യമാണ്. സരീഷ് എന്ന് പറഞ്ഞേ അത് നമ്മുടെ സരീഷ്. നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ നമ്മുടെ ഫിഷിംഗ് കയാക്കൊക്കെ ഇടയ്ക്ക് ഇവനെ ഒരുപാട് പ്രാവശ്യമൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ വന്നേക്കുന്ന രണ്ട് കാര്യമാണ്. ഒന്ന് വണ്ടി പണിയാൻ, പിന്നെ വേറൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫിഷിംഗ് ട്രിപ്പ് പോകുന്നുണ്ട് അടുത്ത് തന്നെ. കുറച്ച് ദൂരെയാണ്, അത് വരും എപ്പിസോഡുകളിൽ പറയാം. അപ്പോൾ പല സ്ഥലത്ത് നമ്മൾ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചൂണ്ട ഇട്ടിട്ട് മീൻ കിട്ടാത്ത ചില സാഹചര്യങ്ങൾ വരും. പക്ഷേ നമുക്ക് മീനെ കണ്ണുകൊണ്ട് കാണുകയും ചെയ്യാം. അവിടത്തേക്കും പറഞ്ഞു നീ എന്നാ വണ്ടി പണിയാൻ വരുന്നില്ല, വണ്ടി പണിയാൻ വരുമ്പോഴത്തേക്ക് ഞാൻ നിനക്കൊരു സാധനം തന്നുവിടാന്ന് പറഞ്ഞിട്ട് ഇവനൊരു ഊത്തുണിയൊക്കെ ഉണ്ടാക്കി. അപ്പം നീ പോകുമ്പോൾ അത് കൊണ്ടുപോയിക്കുമെന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ വണ്ടി. അപ്പം അതിൻ്റെ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് ഊത്തുള്ളി വിശേഷം ഒന്ന് കാണിച്ചു തരാം. ഇപ്പം ഇതിൻ്റെ അകത്ത് അഗ്രഗണ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഉപ്പിമാടൊക്കെ പറഞ്ഞു വെച്ചിട്ടില്ലേ, നമുക്ക് നോക്കാം. മുക്കാലിഞ്ചിന്റെ 6 ഫീറ്റിന്റെ ഒരു അലൂമിനിയത്തിന്റെ ഒരു പൈപ്പ് പൈപ്പാണ്. നമ്മൾ ഈ കർട്ടനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഹാങ് ചെയ്യാൻ പണ്ട് കാലത്ത് വളവ് പാടില്ല. വളവ് വളരെ സ്ട്രെയിറ്റ് ആയിരിക്കണം. പിന്നെ നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് നമ്മളവിടെ ബ്ലാക്ക് സ്മിത്തി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോ നമ്മുടെ വർക്ക്ഷോപ്പിൽ ഉണ്ടാക്കിയതാണ്. ഈ ഒരു ഉളിയാണിത്. ഇത് മറ്റേ പൂപ്പരുത്തിയുടെ ഫ്ലോട്ടായി കിടക്കണ ഉണങ്ങിയ ഒരു ഇതാണ്. നല്ല ഇതായിട്ടുള്ള വേണം ചീവി അത് ക്ലിയർ ചെയ്ത് എടുക്കണം ശരിക്കും. ഇപ്പൊ നമ്മള് സാൻഡ് പേപ്പർ ഒക്കെ വെച്ചിട്ടാണ് ചെയ്ത് ക്ലിയർ ഫയൽ ചെയ്തിട്ടാണ് രീതിയിലാക്കണത്. പിന്നെ ഇവിടെ നമ്മള് ഈ കുപ്പിയുടെ ഉള്ളിൽ വരുന്ന വാഷർ ഉണ്ടാവും, അതാണ് ഇതിന്റെ എയർ ടൈറ്റ് ആയിട്ട് നമ്മള് ചെയ്യണ എയർ ടൈറ്റ് ആയിട്ടുള്ള വാഷർ. വാഷർ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മള് നമ്മള് കുറച്ച് യൂസ് ചെയ്യും. കാരണം വെച്ചാൽ ഫിഷ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മളിത് ഹുക്കപ്പായി കഴിഞ്ഞാൽ ഇത് ഇതിന്ന് രണ്ട് കുടയിലൂടെ ഇത് വിട്ടു, ഇങ്ങനെ തനിയെ മുകളിലേക്ക് പൊന്തി വരും. ഇത് നമുക്ക് പിന്നെ ഇതിലൊരു നമുക്ക് ഇതിനെ ഹാങ് ചെയ്ത് എടുക്കാൻ വേണ്ടിട്ട് ഒരു ഹുക്ക് കൂടെ വെച്ചിട്ടുണ്ട്. കൊളുത്ത് അത്രേ ഉള്ളൂ സംഭവം. ഇത് ആർക്ക് വേണമെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കി എടുക്കാം. പിന്നെ എന്തുണ്ടായാലും നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻട്രസ്റ്റും. അതുണ്ടാക്കി നമുക്ക് സിമ്പിൾ ആണ് ഉണ്ടാക്കാൻ. ഓക്കെ, ഭയങ്കര മീൻപിടുത്തക്കാരനാട്ടോ. കയാക്കിലൊക്കെ സ്വന്തമായിട്ട് ഇവനെ മിക്കവാറും ഇവനെ ഒറ്റപ്പൂരാണെന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇവന് മിക്കവാറും ഒറ്റക്ക് സഞ്ചരിച്ചാണ് കൂടുതലും അല്ലേ. നിനക്ക് സമയം കിട്ടുമ്പോൾ വേറെ ആർക്കും സമയം കിട്ടില്ല അല്ലേ. നമ്മുടെ ഇതുകൾ അങ്ങനത്തെയാണ്, വർക്ക് ബേസ് ആയിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങൾ അങ്ങനത്തെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒറ്റയ്ക്ക് പോണത്. അപ്പൊ ഊതല്ലടാ, ഊതാ നമുക്ക് ക്ലിയർ. ഇവനെ കാണുമ്പോ കാണുമ്പോ എടാ ഊതല്ലേ ഊതല്ലേ എന്ന് ചോദിക്കും. നമ്മുടെ കയാക്ക് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, വരുന്നുണ്ട്. ആ നിക്ക് നീ ഊതണത് നാട്ടുകാർ കാണണ്ട. ആ തകർത്ത അവന്റെ മുഖത്തെ സ്വന്തം ഒന്ന് നോക്കണ. മറ്റേത് അടിച്ചു കയറിയില്ലേ, തെറിച്ചു പോയി. ഒരു പ്രാവശ്യം കൂടി ഊതാം. അടിച്ചിട്ട് ചാടി പോന്നു. നല്ല കട്ടിയല്ലേ, നല്ല കട്ടി. ഒരു പൂശോടി മൂച്ചാലേ. ആ ഒരു പൂശോടി മൂച്ച. ആള് ഇവനെ 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 ഞങ്ങള് എപ്പോഴും കളിയാക്കണ അടക്കാക്കുരു വീടാണ്. പക്ഷെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ് ഇവൻ. ഇതിപ്പൊ കണ്ട സുഹൃത്തല്ലാട്ടോ, പണ്ട് മുതലേ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ടീമാണ്. നിക്ക് നിക്ക് അടിക്കില്ലേ അടിക്കില്ലേ. അടിച്ച് ഇപ്പുറത്ത് വന്നല്ലേ, വരാനുള്ള തലയൊക്കെ ആണെങ്കി
ഞാനിപ്പോ ഞാൻ ആകെ ഇടയ്ക്ക് പോണത് റോഡും റീലും മാത്രം എടുത്ത് വല്ലപ്പോഴും മാത്രം പോകുള്ളൂ. ഇത് വെച്ചിട്ട് എന്തായാലും കരിമീൻ ഒരു മൂന്നാലും പിടിക്കണോ. എന്നിട്ട് നമ്മുടെ ഫിഷിംഗ് ട്രിപ്പിൽ ഞാൻ നിനക്ക് പ്രത്യേകം ക്രെഡിറ്റ്സ് വെച്ചോളാം. അപ്പൊ ടോപ്പ് കെയറിലെ സരീഷ് എനിക്ക് സ്നേഹത്തോടു കൂടി തന്നേക്കണ ഉപഹാരം നല്ല തിരിച്ചു വേണം അല്ലേ. ഇവൻ ക്ലബിൽ ഇടക്കിടക്ക് വരാറുണ്ട്, അപ്പൊ ഞാൻ കൊടുത്തോളാം. അപ്പൊ ഞങ്ങളൊരു ഫിഷിംഗ് ട്രിപ്പ് പോകുന്നുണ്ട്, അപ്പൊ മീനെ കണ്ടിട്ട് നമുക്ക് കരിമീനൊക്കെ കാണൂടാ മറ്റേ ഇതിനൊക്കെ. അപ്പൊ ഈ തവണ പോകുമ്പോഴത്തേക്ക് ഒന്ന് പരീക്ഷിച്ചു നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. സംഭവം അത്യാവശ്യം കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചേക്കണ. അപ്പൊ നിന്റെ വർക്ക്ഷോപ്പിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തേക്കാം. ഫ്രീ ആയിട്ട് വളരെ വിശ്വസിക്കാവുന്ന ഒരു വർക്ക്ഷോപ്പിന്റെ ഒരു പ്രൊമോഷൻ, ഇതൊക്കെ ഫ്രീ ആട്ടോ, ഇതൊക്കെ സ്നേഹത്തിന്റെ പുറത്തുള്ള. അതേപോലെ ഇവനെനിക്ക് വണ്ടിയൊക്കെ നന്നായിട്ട് പഠിച്ചു, വണ്ടിയൊക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് കടമൊക്കെ പറഞ്ഞിട്ടൊക്കെ നമുക്ക് പോവാം. അപ്പൊ നമ്മൾ എത്തിയിരിക്കുന്ന തൃശ്ശൂർ ജില്ലയിലെ അങ്കമാലിക്ക് അടുത്ത് മാമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. വെൽക്കം ടു നിസാംസ് മോൾ. അല്ല അപ്പൊ ചെറിയൊരു തിരുത്തുണ്ട്, ശരിക്കും തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് അല്ല അല്ലേ, ഇത് എറണാകുളം ഡിസ്ട്രിക്ട് പരിധിയിലാണ് വരുന്നത്. പക്ഷെ അങ്കമാലിക്ക് അടുത്ത് മാമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്തുള്ള ജിസ്നത്താട് അടുത്താണ് നമ്മൾ വന്നേക്കുന്നത്. ജിസ്നത്തേക്ക് ജിസ്നത്താട് അച്ചീവ്മെന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്. ഇനി വേറെ കുറെ സ്ഥലങ്ങളിൽ ഓൾറെഡി റെക്കോർഡ്സ് ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഇത് കൊരിയർ ഒരു 20 ദിവസം പിടിക്കും. ഈ കോവിഡ് ഇഷ്യൂ ഒക്കെ ഉള്ള കാരണം വരാനുള്ള ഇത് മെയിൽ കൺഫർമേഷൻ കിട്ടി. അപ്പൊ നിങ്ങൾ എല്ലാരും ചോദിക്കും എന്തിനാ ഇവിടെ വരെ വന്നത്, ഇത് എന്താണ്, എന്തെങ്കിലും ഒരു കാര്യം നമ്മളിൽ നിന്ന് വേറിട്ട് ചിന്തിച്ച് ചെയ്ത് കാണിച്ചാൽ മാത്രം കിട്ടുന്ന കുറെ സംഭവങ്ങളാണ് ഈ പറയുന്ന കാര്യങ്ങള്. അതേപോലെ ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ചെയ്തിട്ട് എന്തിനാ കിട്ടിയെന്ന് നമുക്ക് ഇത്തവണ വായിൽ നിന്ന് തന്നെ നമുക്ക് അറിയാം. ഒന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ 7 new vendors ബോട്ടിൽ ചെയ്തതിനാണ് എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡും ലഭിച്ചത്. അത് ബോട്ടിലില് മോൾഡിറ്റ് എന്ന് പറഞ്ഞ ക്ലേയും ആക്രിലിക് പെയിന്റും ഫെവിക്കോളാണ് ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ന്യൂ വേൾഡ് വണ്ടേഴ്സ് ആണ് ഈ ചെയ്തിരിക്കുന്ന ക്രാഫ്റ്റ്. ഇത് ചെയ്തെടുക്കാൻ ഏകദേശം ഒരുപാട് ടൈം എടുത്തോ? ഇല്ല, ഞാൻ അതിനു വേണ്ടി ഇത് ചെയ്തപ്പോ അതിനു വേണ്ടി തന്നെയാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നീക്കി വെച്ചിട്ട് ഇതിനു വേണ്ടി തന്നെയാണ്. ഈ മേഖലയിൽ എത്ര കാലമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് ക്രാഫ്റ്റിംഗ്? ഇഷ്ടം എനിക്ക്. എത്ര വർഷമായിട്ട്? അത് നമുക്ക് ചെറുപ്പത്തിൽ തൊട്ടൊരു ഇഷ്ടമുണ്ട്. വിവാഹത്തിന് മുമ്പും അങ്ങനെ കൊറേ ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പൊ ഒരു 6 വർഷമായിട്ട് ക്രാഫ്റ്റുകൾ ചെയ്യുന്നുണ്ട്. 2 വർഷമായിട്ട് നന്നായിട്ട് ഇതിനു വേണ്ടിയായിട്ട് തന്നെ സമയം ചെലവഴിച്ച് ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു അംഗീകാരം തേടി വന്നിട്ടുണ്ടോ? ഇല്ല, എങ്ങ അയച്ചിട്ടൊന്നുമില്ല. അപ്പൊ എന്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഒരു വീട്ടമ്മയല്ലേ, വീട്ടമ്മ എനിക്ക് കൂടുതലൊന്നും ഇതിനെ കുറിച്ച് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. വളരെ കുറച്ച് സമയമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഒരു വീട്ടമ്മ കുറെ കാലമായിട്ട് പുള്ളിക്കാരത്തിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന പാഷൻ, അതിനൊരു അംഗീകാരം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കിട്ടിയത്. നമ്മള് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്റെ ഹസ്ബൻഡാണ് പറഞ്ഞത് നമുക്കൊന്ന് അയച്ചു നോക്കാം. അങ്ങനെയാണ് ഞങ്ങളിത് അയക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ചെയ്തതായിരുന്നോ ശരിക്കും? ഇത് അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ മനസ്സിൽ ചെയ്തതാണ്. 7 വണ്ടർ അതിനു മുമ്പ് ചെയ്തതാണ് ഇതല്ല. ഇതിന്റെ അകത്തൊക്കെ ഒരു സന്ദേശം ഉണ്ടോ? അത് നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയണ്ട. അപ്പൊ ഞാനാ മത വിശ്വാസങ്ങളെയും അല്ലെ എല്ലാ കാര്യങ്ങളും അല്ലെ ജാതി മതമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ മർഡോണേനെ ചെയ്തിട്ടുണ്ട്, മഹാത്മാഗാന്ധിയെ ചെയ്തിട്ടുണ്ട് അല്ലെ. ഇത് സെയില് ചെയ്യുമായിരുന്നോ? ചിലര് വന്ന് ചോദിക്കും നമുക്ക് ഫോട്ടോ വെച്ച് ചെയ്തു തരുമോ, ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ. ഒരു 3 മാസമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി. സത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു. ചാനലിന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതില് മെയിൻ ആയിട്ട് എന്താ, ടീച്ചിങ് ആണോ? ഇല്ല, ഞാൻ ക്രാഫ്റ്റ് ചെയ്യും. ക്രാഫ്റ്റ് ചെയ്തിട്ട് അതൊരു വെറൈറ്റി ആയിട്ട് ചെയ്യാറ്. ക്രാഫ്റ്റ് മാത്രം എല്ലാവർക്കും ഇഷ്ടാവൂല, അതും മാത്രം കാണാനായിട്ട് തരും. അപ്പൊ അതിനോട് ആദ്യം ക്രാഫ്റ്റ് ചെയ്ത് മാത്രം വീഡിയോ എടുത്ത് നമുക്ക് അധികം വ്യൂവേഴ്സോ അങ്ങനെ ഒരു ഇതില്ല. അപ്പൊ എല്ലാവരും ഡിഫറെന്റ് ആയിട്ട് ചെയ്യാനുള്ളൊരു
ഇത് തോന്നിട്ട് നമ്മളാ ഇവര് പുറത്ത് ഔട്ട്ഡോറാണ് മിക്കവാറും ചെയ്യാറ്. അപ്പൊ ആ ചുറ്റുപാടിനെ കുറിച്ചും നമ്മളൊന്ന് ചെറുതായിട്ട് പറയും. പിന്നെ അതിനോട് ഏകദേശം യോജിച്ച രീതിയിലുള്ള ഒരു ക്രാഫ്റ്റ് ആണ് ഞാൻ ചെയ്യാറ്. ഇപ്പൊ ഏകദേശം എത്ര വീഡിയോ ചെയ്തു? എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇപ്പൊ? 800 സരീഷിന്റെ വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന സരീഷിന്റെ സുഹൃത്തിന്റെ വീടിന്റെ അടുത്താണ്. അപ്പൊ അങ്ങനെ ഇങ്ങനെയൊരു റെക്കോർഡ് ഇവിടെ നടന്നു പോയി. അപ്പൊ അതൊന്ന് നമുക്കൊന്ന് പോയി കവർ ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോ എനിക്ക് ചെയ്യാൻ പറ്റാത്ത എന്ത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും എനിക്കത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വളരെയധികം സന്തോഷത്തോടുകൂടി. കാരണം സമൂഹത്തിൽ വേറിട്ട രീതിയിൽ സഞ്ചരിക്കുമ്പോഴത്തേക്കുമാണ് ഇതേപോലെയുള്ള അംഗീകാരങ്ങൾ തേടിയെത്തുന്നത്. ഒരുപക്ഷെ വേറെ എന്തെങ്കിലും പാചകമോ എന്തെങ്കിലും ഒക്കെ ആയിരുന്നെങ്കിൽ നമ്മളെ ഇതേപോലെ ഒന്നും ആരും അറിയേ, അല്ലെങ്കിൽ ടിവിയിലോ അല്ലെ ഏതൊക്കെ ചാനലിൽ നിന്നൊക്കെ ആൾക്കാർ വന്നു. ഇപ്പോ മാതൃഭൂമി വന്നിട്ടുണ്ട്, പിന്നെ പേപ്പറുകളില് ഇന്ത്യൻ എക്സ്പ്രസ് വന്നിട്ടുണ്ട്, മാധ്യമം, മാതൃഭൂമി, ഇന്നിപ്പോ മനോരമ. ഈ ഇത് കിട്ടിയതിന് ശേഷം തോന്നിയ സന്തോഷങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ വീട്ടിൽ നിന്നുള്ള ആൾക്കാരുടെയൊക്കെ ഒരു പ്രതികരണം എന്താ? വീട്ടിലെല്ലാവരും നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് ഇത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ കൊറേ ആൾക്കാരില്ലേ, ഇനി വേറെ പണിയൊന്നുമില്ല, ഈ കള്ളിന്റെ കുപ്പിയില് ഇങ്ങനത്തെ പരിപാടി ചെയ്യണം, അങ്ങനെയൊക്കെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാത്തവരായിരുന്നു? ഇല്ല, എന്റെ വീട്ടിലെല്ലാവരും സപ്പോർട്ടായിരുന്നു. പിന്നെ ചുറ്റുള്ളവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ചെയ്യണത്. എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഇതേപോലെ എന്തെങ്കിലും ഒരു സംഭവം ഒപ്പിക്കുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ കിട്ടിയതിൽ വളരെ സന്തോഷം. എന്തായാലും ചാനലിൽ നിന്നൊക്കെ എന്നെ തേടി ഒരാള് വരും, ഇതേപോലെ ജേർണലിസ്റ്റുകൾ വന്ന് ഇതേപോലെ ഒരു ഇന്റർവ്യൂ, ഞാനല്ലാട്ടോ, ഈ മാതൃഭൂമി, ഇന്ത്യൻ എക്സ്പ്രസ് എന്നൊക്കെ വന്ന് ഇങ്ങനെ ഒരാൾക്കാരെ വന്ന് നേരിട്ട് വന്ന് കാണും എന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ, നമ്മളിപ്പോ ക്രാഫ്റ്റ് ചെയ്ത് അയച്ചു കൊടുക്കാം എന്ന രീതിയിൽ ചെയ്തതാ. ഞാൻ പൊതുവെ കണ്ടേക്കുന്ന ഒരു കാര്യം, ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അവരുടെ ത്വര അവസാനിക്കുന്നില്ല, പിന്നെ അവർക്ക് പുതിയ ആഗ്രഹങ്ങൾ തോന്നും. അപ്പൊ ഇനി ഇത്താക്ക് തോന്നുന്ന പുതിയ കാര്യങ്ങൾ എന്താണ്? എനിക്ക് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് വേണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതും ബോട്ടിൽ ചെയ്യാനാണ് ഞാൻ നമ്മുടെ ഒരു ആഗ്രഹം. എന്താ ചെയ്യണെന്ന് പറയുന്നത്? അതേപോലെ തന്നെ ഒരുപാട് ഇത്തന്നെ പോലെ ഒരുപാട് ആൾക്കാര് വീട്ടില്, അല്ല ഒരുപാട് ഹൗസ് വൈഫ്, ഒരുപാട് ടാലന്റ് ഉള്ള ആൾക്കാര് വീടുകളില് ഇതേപോലെ ഇപ്പൊ മാരേജിന് ശേഷം ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ, ഇനിയിപ്പൊ നമ്മളേക്ക് ആരറിയാനാ, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ അവർക്ക് ഒരു എക്സ്ട്രാ ആക്ടിവിറ്റിയിലൊക്കെ പ്രാവീണ്യം ഉള്ളവര് എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നവര് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊന്ന് പറഞ്ഞു കൊടുക്കുക. അപ്ലൈ ചെയ്യേണ്ടതിനെ കുറിച്ച് ഏറ്റവും നമുക്ക് വേണ്ട നമ്മുടെ വീട്ടിലുള്ളവരുടെ സപ്പോർട്ട്. ഫസ്റ്റ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഹസ്ബൻഡിന്റെ മക്കളുടെ, പിന്നെ വീട് നമ്മളുടെ ബന്ധുക്കൾ, അതുപോലെ നമ്മുടെ സുഹൃത്തുക്കൾ, എന്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് നല്ല അഭിപ്രായം. ഞാൻ എന്തോ വീഡിയോ ഇട്ടാലും ഒരു ആർട്ട് ചെയ്തിട്ട് ക്രാഫ്റ്റ് ചെയ്ത് നമ്മൾ ഇടയാണെങ്കിലും അവര് നമ്മളോട് പോസിറ്റീവായിട്ടായാലും ഇപ്പൊ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തരുകയൊക്കെ ചെയ്യും നമ്മളോട്. പിന്നെ അതേപോലെ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടീവായിട്ട് ചെയ്താൽ തന്നെ കൊറേ കാര്യങ്ങൾ സക്സസ് ആവും. അപ്പൊ ഈ ചെയ്യുന്ന ആൾക്കും മനസ്സിന് നല്ലൊരു റിലാക്സ് ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടാവും. അപ്പൊ ഓട്ടോമാറ്റിക്കലി എത്രയായാലും ക്രിയേറ്റിവിറ്റി കൂടും. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇതേപോലെ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് അത് ഇതേപോലെ റെക്കോർഡോ അല്ലെ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഇത്ര തെരഞ്ഞെടുത്ത വഴി, അതായത് ഇത് പ്രൊസീജിയർ എന്താണ്, ഇത് എങ്ങനെയാണ് അയച്ചു കൊടുക്കേണ്ടത്? ഇപ്പൊ നമ്മളിപ്പോ ഗൂഗിളിൽ നോക്കിയാലൊക്കെ കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഓരോ വൺ ബൈ വൺ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. ഞാൻ ഹസ്ബൻഡാണ് എന്നെ എല്ലാത്തിനും സഹായിച്ചത്. ഇതിപ്പോ അയക്കാനായാലും എന്ത് കാര്യത്തിനും പുള്ളി ഇല്ല, നമ്മുടെ സൈറ്റില് പോയിരിക്കും. ഒരുപാട് വീട്ടമ്മമാര്, ഒരുപാട് കഴിവുകളുള്ളവര്, ഒരുപാട് സമയമുള്ളവര്, അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു മാതൃകയായിട്ടാണ് ഇപ്പൊ അല്ലെ, എനിക്ക് അങ്ങനെയാണ് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്. അപ്പൊ അതേപോലെ ബോട്ടിൽ ആർട്ടം അല്ലാതെയും വേറെയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? ഞാൻ ക്രാഫ്റ്റുകൾ ചെയ്യാറുണ്ട്. ഈ ബോട്ടിലൊക്കെ ആരാ പോയി സംഘടിപ്പിച്ചുകൊണ്ടുവന്നു തരുന്നത്? ആദ്യം
ഞാൻ നമ്മൾക്ക് യാത്ര ചെയ്യുമ്പോ സത്യം പറഞ്ഞ ആരെങ്കിലും എവിടെയെങ്കിലും കളഞ്ഞിട്ടാണ് കുപ്പികളൊക്കെ പറിക്കും. ഞാൻ കഴുകിയൊക്കെ എടുത്ത് നമ്മള് ഇഷ്ടംപോലെ എടുത്തിട്ടുണ്ട്. അതിന്റെ കുപ്പിയുടെ ഭംഗി കണ്ടിട്ടാണ് ഫസ്റ്റ് ടൈം ഒക്കെ എടുത്തിട്ടുള്ളത്. പിന്നെ അതിൽ നമ്മൾ ആ ഫസ്റ്റ് ചെടി വെക്കിടും. പിന്നെ അത് അതിന്റെ ഭംഗി പോരാന്ന് തോന്നുമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ അവിടുന്ന് ഇരുന്ന് ഓരോന്ന് തോന്നിയിങ്ങനെ ചെയ്യലാണ് പതിവ്. പിന്നെ ഇപ്പൊ ഫ്രണ്ട്സ് ആയാലും പ്രശസ്തി അല്ല, ഇതിന് മുമ്പ് നമ്മള് ചെയ്യണാണ് നമ്മുടെ കൂട്ടുകാർ. ഇപ്പൊ മക്കളെ ഫ്രണ്ട്സ് ആയാലും ഇന്ന സ്ഥലത്ത് ബോട്ടിലുണ്ട് നമുക്ക് പോയി എടുത്തുകൊണ്ടുവരാം, അതുപോലെ ഹസ്ബൻഡായാലും കിട്ടി കൊണ്ടുവരും, ഉമ്മച്ച് വരാൻ എനിക്ക് പോണം തരാറുണ്ട്. അപ്പൊ ഇത് ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ഈ ചില ആൾക്കാരിൽ ഉറങ്ങിക്കിടക്കുന്ന ചില കഴിവുകളുണ്ട്. അപ്പൊ അത് നമ്മുടെ കുടുംബത്തിലെ ആരെങ്കിലും ഒക്കെ അതൊന്ന് പ്രൊമോട്ട് ചെയ്യാനായിട്ട് അല്ലെ, ഒന്ന് കൈപിടിച്ച് താങ്ങി ഒന്ന് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരൊക്കെ പറന്ന് പറന്ന് അങ്ങ് പൊക്കോളും. അപ്പൊ അതേപോലെ ഉള്ള ഒരു ഒരു ചെറിയൊരു വീട്ടമ്മ നേടിയ വലിയ വിജയമാണ് ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ പറഞ്ഞത്. പിന്നെ ഇത്തവണ ചാനല് പ്രത്യേകം ഒന്നുകൂടി ഒന്ന് പറഞ്ഞോളൂ, കുറച്ച് പേരെങ്കിലും ഒക്കെ ഫോളോ ചെയ്യുമായിരിക്കും, കുറെ പേരെങ്കിലും അല്ലെ പറഞ്ഞോളൂ. എന്റെ ചാനലിലെ പേര് ജിസ്ക്രാഫ്റ്റ് എന്നാണ്. നിങ്ങൾക്ക് എന്തായാലും ബോറടിക്കാത്ത രീതിയിൽ ഞാൻ പരമാവധി ചെയ്യുന്നുണ്ട്. അപ്പൊ കാണാം, എന്റെ കൂടെ നിങ്ങളും കൂടുക. അതോടൊപ്പം തന്നെ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ എന്തെങ്കിലും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാഴിക എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇസ്മീൻ ഇസ് ഔട്ട്. സൈൻ ഔട്ട്.